വിശുദ്ധ പൗലോസ് ലിഖ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഇവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയുള്ളൂ. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടുവാൻ ഉത്സാഹപൂർവം പരിശ്രമിക്കുക. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്ത്യാരികത്തിലേക്ക് നയിക്കും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹ്യൂമേനിയും ഫിലോത്തോസും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം 16:20-24 വരെയുള്ള വാക്യങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയേ.